ഹലോ, ഞാൻ ശ്രുതിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണ്. അതിൻ്റെ പേര് ലവ് ലെറ്റർ എന്നാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലവ് ലെറ്റർ അല്ല കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും. കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇതിന് മുട്ടപ്പത്തിന് എന്ന് പറയും, പിന്നെ മുട്ട കുഴലപ്പോ എന്ന് പറയും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരെന്ന് പറഞ്ഞാൽ ലവ് ലെറ്ററാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലവ് ലെറ്റർ തന്നെയാണ്. ഞാൻ യു സി പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പിള്ളേരാണ് ഈ സാധനത്തിന് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ് പേരിട്ടത്. ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്നറിയില്ല, നാല് മണി പലഹാരമായിട്ട് അവിടെ ഉണ്ടാക്കിയിരുന്നത് ഈ ലവ് ലെറ്ററാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലവ് ലെറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇതിൻ്റെ കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളറ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ കളറ് ചേർത്തോളൂ, മഞ്ഞ കളറ് ചേർക്കുക. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ട എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഒരു മുട്ട ചേർക്കണേണ്. ഈ മുട്ടയും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ അടിച്ച് യോജിപ്പിക്കണം. അപ്പോൾ മുട്ടയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയല്ല, ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. നമുക്ക് മൈദപ്പൊടി ചിരിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരി പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലൊരു ഫില്ലിങ് വേണമല്ലോ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കയുടെ പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിലെ അപ്പത്തിൻ്റെ ഉള്ളിൽ നല്ല ഏലക്കായും ജീരകവും ഒക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ്, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഇതിൽ എണ്ണ ഒഴിക്കണമെന്നില്ല, എന്നാലും ടേസ്റ്റിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ ഇതിൽ നല്ല കുമ്പള കുമ്പള പോലെ ഇങ്ങനെ അടിവശത്ത് നല്ലൊരു ഭംഗിയുള്ള കളറും വരും. അപ്പോൾ നമുക്കൊരു കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായി കഴിഞ്ഞു. ഒന്ന് മറിച്ചിടാം. കണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ആയിട്ട് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ഈ ചുട്ടെടുത്തത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിച്ചായിട്ട് ഉണ്ടാക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി അരിഞ്ഞിടുക. വേണമെങ്കിൽ ഏത്തപ്പഴം ചേർക്കാം, അതുപോലെ തന്നെ ബദാം ചേർക്കാം, ഈന്തപ്പഴം ചേർക്കാം. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇതിൽ പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ചുരുട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ ഭംഗിയുള്ള ലവ് ലെറ്റർ. അപ്പോൾ അതുപോലെ
I will try this recipe. Now, tata!